നമ്മൾ എടുക്കുന്നത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത ഒരു കാർഡ്ബോർഡാണ് ഇതിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് 22.5 ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള മെഷർമെന്റ് എടുക്കാം ഇഷ്ടമുള്ള ഡയമീറ്റർ എടുക്കാം അപ്പോൾ ഈ കാർഡ്ബോർഡ് എന്ന് പറയുന്നത് ഞാൻ രണ്ട് കാർഡ്ബോർഡ് കട്ട് ചെയ്തു കേട്ടോ ഒരേ ഡയമീറ്ററിൽ കുറച്ച് കട്ടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുള്ളത് പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ചോപ്പ് സ്റ്റിക്കാണ് അല്ല സോറി പോപ്പ് സ്റ്റിക്കാണ് അതായത് ഞാൻ വാങ്ങിച്ചൊന്നല്ല നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ ഐസ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ എടുത്തു വെക്കുന്നതാണ് ഒക്കെ വേസ്റ്റ് ഐറ്റംസ് ആണ് അപ്പം നമ്മളിതിനിങ്ങനെ കുഞ്ഞ് പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ പേസ്റ്റ് ചെയ്യണം അപ്പം നമുക്ക് കട്ട് ചെയ്യാം അപ്പം നമ്മളിത് ഹാഫ് ആക്കി കട്ട് ചെയ്യാൻ പോവാണ് ഈ ഒരു ഒരു സ്റ്റിക്ക് എൻ്റെ ഹാഫ് ആയിട്ട് കട്ട് ചെയ്താൽ മതി പിന്നെ ഈ ഒരു സൈഡും കട്ട് ചെയ്ത് കൊടുക്കണം ഇപ്പൊ നമ്മുടെ സ്റ്റിക്കൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് കാർഡ്ബോർഡിൽ ഒട്ടിക്കാം ഓ ഞാനിവിടെ ഒട്ടിക്കാൻ എടുത്തിട്ടുള്ളത് ഫെവിക്കോൾ ആണ് ാക്കിണ്ട് ഇനി നമുക്ക് ഈ സൈഡ് കൂടെ ഉള്ളത് ഒന്ന് റൗണ്ട് ഷേപ്പിലതാ ഇവിടെ ഈ ബാലൻസ് വന്ന പീസസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോ നമ്മുടെ ഇത് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെയിന്റ് അടിക്കാം ഒരു ബ്രൗൺ കളർ ഷെയ്ഡിൽ പെയിൻ്റ് അടിക്കാം വുഡൻ്റെ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് പെയിൻ്റ് അടിക്കാം പെയിൻ്റ് ചെയ്യാൻ ഞാൻ എടുത്തിട്ടുള്ളത് ബ്രൗൺ ഫാബ്രിക് കളറാണ് അപ്പം നമുക്ക് പെയിൻ്റ് ചെയ്യാം ഏകദേശം ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി ഷെയ്ഡറായിട്ട് കൊടുത്താൽ മതി സൈഡിൽ കൂടെ കൊടുത്താൽ മതി സെൻറ്ററിലൊന്നും കൊടുക്കണമെന്നില്ല ആ ഒരു ഉടൻ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രേ ഉള്ളൂ അല്ലാണ്ട് ഓവറാക്കി കൊടുക്കുകയൊന്നും വേണ്ട അപ്പോൾ നമ്മൾ പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ വാർണിഷ് അപ്ലൈ ചെയ്യാം വാർണിഷ് എന്തിനാ അപ്ലൈ എന്ന് വെച്ചാൽ ഒരു ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടെക്സ്ചറിൽ ഒരു ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു വുഡൻ പീസല്ലേ അപ്പം അതിൽ കേടൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വാർണിഷ് അപ്ലൈ ചെയ്യുന്നത് അതിന് ഞാൻ എടുത്തിട്ടുള്ളത് വുഡ് വാർണിഷാണ് സ്ലീക്കിൻ്റെ വുഡൻ വാർണിഷാണ് ഡെക്കറേറ്റ് ചെയ്യാം പേപ്പർ ഫ്ലവേഴ്സ് കൊണ്ട്
നമുക്കിനി പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാം. നമുക്ക് ടച്ച് ചെയ്താൽ തന്നെ അറിയും എത്രത്തോളം ഡ്രൈ ആയെന്നുള്ളത്. പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല, വാർണിഷ് എത്ര നമുക്ക് ടച്ച് ചെയ്താൽ അറിയാൻ പറ്റും എത്ര ഡ്രൈ ആയെന്നുള്ളത്. അപ്പോൾ നമുക്കത് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. വീട്ടിൽ പേപ്പർ കളർ പേപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ളത്. കളേഴ്സൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാം, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം നമുക്ക് കളർ പേപ്പർ രണ്ടാക്കി ഫോൾഡ് ചെയ്യാം, പിന്നെ ഒരു ഫോൾഡും കൂടെ കൊടുക്കാം. ഒരു സ്ക്വയർ ഷേപ്പിൽ, ആ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു ഇതിട്ട് നാല് ഫോൾഡാക്കി കിട്ടിയില്ലേ, നമുക്കിനി കട്ട് ചെയ്യാം. ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ വരക്കുന്നത്. ഇങ്ങനെ വരക്കണം എന്നൊന്നുമില്ല, കട്ട് ചെയ്യാൻ അറിയുന്നവർക്ക് എങ്ങനെയും കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, നമുക്കിനിത് റോൾ ചെയ്യാം. ഈയൊരു ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഈ ഒരു എൻഡിങ്ങിൽ നിന്നാണ് റോളിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ റോൾ ചെയ്യരുത്, ഇവിടെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാം. നമ്മളൊരു ഫ്ലവർ സെറ്റാക്കിയുണ്ട്. ഇപ്പോൾ ഇനി ഒന്ന് ഡ്രൈ ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ കുഞ്ഞു ഫ്ലവർ ഉണ്ടാക്കാം, കാരണം നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഒരേ സൈസായാലൊരു ഭംഗി കിട്ടൂല. അപ്പോൾ നമ്മുടെ കുറച്ചുകൂടെ ചെറിയ ഫ്ലവർ ഉണ്ടാക്കാൻ നോക്കാം. ഇത് നമ്മൾ നേരത്തെ ഫ്ലവർ ഉണ്ടാക്കാൻ എടുത്ത കട്ട് പീസിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഇത് ഇത്രയും ലെങ്ത് വേണ്ട, ജസ്റ്റ് ഒരു കുഞ്ഞു ഫ്ലവർ അല്ലേ. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം. നേരത്തെ അരച്ചതിനുള്ളവർ ചെറുത് മതിയേ, ഇത്ര വലുതാക്കണ്ട. നമുക്ക് കുഞ്ഞു ഫ്ലവർ അല്ലേ വേണ്ടേ. നേരത്തെ പോലെ റോൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെറിയ ഫ്ലവർ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയെല്ലാ കളേഴ്സും ഇതുപോലെ ചെയ്തെടുക്കാം. ഡിഫറെൻ്റ് സൈസ് ചെയ്താൽ മതി, എല്ലാം ഒരേ സൈസ് ആക്കണ്ട. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഒട്ടിക്കുന്നത്. പേപ്പർ ഫ്ലവർ അല്ലേ, ഗ്ലൂ ഗൺ തന്നെ വേണമെന്നില്ല. വേണമെങ്കിൽ ഫെവിക്കോൾ എടുത്ത് ഒട്ടിക്കാം, ജസ്റ്റ് നല്ല ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ ഗൺ എടുത്തത്. ഇവിടെ ഈ ഒരു സൈഡിൽ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അവിടെ ഇതേപോലെ തന്നെ ഇവിടെ ഗ്ലൂ ഗൺ കൊണ്ട് ഫ്ലവർ ഒട്ടിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫ്ലവറൊക്കെ വെച്ച് സെറ്റാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ലീവ്സൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഇട്ട് കൊടുക്കാം. അതിന് നമ്മൾ ഗ്രീൻ കളറ് കളർ പേപ്പറാണ് എടുക്കുന്നത്. ാണ് നമ്മൾ കട്ട് ചെയ്യണേ.
പേപ്പേഴ്സ് ഒക്കെ നമ്മൾ ലീഫിന്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മള് നമ്മുടെ ലീഫൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഒരു ഹാപ്പി ഹോംന്ന് ഗ്ലിറ്റർ പേപ്പറിൽ കട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് ഇനി ഹാപ്പി ഹോംന്ന് ഇവിടെ കട്ട് ചെയ്ത് ഒട്ടിക്കണം. അതിന് നമ്മള് ഈ ഗ്ലിറ്റർ പേപ്പറാണ് കട്ട് ചെയ്യാൻ എടുക്കുന്നത്. പക്ഷെ അത് ഇങ്ങനെ ഇവിടെ എഴുതിയെങ്ങാണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല, തിരിഞ്ഞു പോവും. ഇവിടെ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഒന്ന് ന്യൂസ് പേപ്പറിൽ എഴുതി ഇവിടെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഹാപ്പി ഹോം എന്നുള്ളത് നമുക്ക് ഗ്ലൂ കൊണ്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം, എന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഹാപ്പി ഹോം ഗ്ലിറ്റർ പേപ്പർ കൊണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഒട്ടിക്കാം. ഹാപ്പി ഹോം എന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്യാം കേട്ടോ, ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടും ഒട്ടിക്കാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്നുള്ളോ വൃത്തിക്ക് ഒട്ടി കിട്ടും. ഞാൻ പെട്ടെന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ ഗണ് യൂസ് ചെയ്തത്. നമുക്ക് ഏത് ഗം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈയൊരു ജൂട്ടിൻ്റെ ത്രെഡ് ബാക്കിൽ കൊടുക്കണം. നമ്മൾ ബാക്കിൽ ജൂട്ടിൻ്റെ ത്രെഡും കൊടുത്തു ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് എവിടെയെങ്കിലും ഹാങ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ വാൾ ഡെക്കോറ് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലും നല്ല വീഡിയോസ് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ചെയ്യാവുന്നതാണ്.